വടകരയിലെ ബി ഒ ടി കെട്ടിടം നിർമ്മിച്ചവരിൽ നിന്ന് നിയമപരമായി വാങ്ങേണ്ട 20 കോടിയോളം രൂപ ഈടാക്കണമെന്നും അനധികൃത നിർമ്മാണത്തിന് ചട്ടവിരുദ്ധമായി അനുമതി നൽകിയ നഗരസഭയുടെ നടപടി പിൻവലിക്കണമെന്നും UDF മുനിസിപ്പൽ കൗൺസിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇതിനെതിരെ സമരം സംഘടിപ്പിക്കുമെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ ഭൂമിയിൽ ചട്ടം ലംഘിച്ച് പണിത നിർമ്മാണത്തിന് ഒത്താശ ചെയ്യുകയാണ് LDF നേതൃത്വത്തിലുള്ള ഭരണസമിതി. കോർപ്പറേറ്റ് സമിതി നടത്തുന്ന നിർമ്മാണത്തിന് കോളടികൾ ഇളവ് ചെയ്തത് അഴിമതിയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്നു. 8675.32 ചതുരശ്ര മീറ്ററിൽ പണിയേണ്ട കെട്ടിടം 8989 ചതുരശ്ര മീറ്റർ പ്ലോട്ട് ഏരിയ ആയി മാറി. സമയബന്ധിതമായി പണി പൂർത്തിയാക്കാത്തതുകൊണ്ട് ഈടാക്കേണ്ട പിഴയും വാങ്ങിയില്ല. ഇത്തരം നിയമലംഘനങ്ങൾ നടത്തിയ കമ്പനിയെ സഹായിക്കുന്ന നിലപാടിനെതിരെ സമരം സംഘടിപ്പിക്കുമെന്നാണ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. വടകര നഗരസഭയ്ക്ക് വേണ്ടി BOT വ്യവസ്ഥയിൽ ഒരു വെജിറ്റബിൾ മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിന് വേണ്ടി വടകര നഗരസഭ കൊച്ചിയിലെ നിർമ്മാണ കമ്പനിയായ ഹോളിഡേ ഇൻ ഗ്രൂപ്പുമായി 3/4/2006 കരാറൊപ്പിട്ടു. 24 മാസത്തിനുള്ളിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കണമെന്നും വീഴ്ച വരുത്തിയാൽ ആദ്യത്തെ 120 ദിവസം പദ്ധതി ചെലവിൻ്റെ 0.1% തുടർന്നുള്ള 60 ദിവസത്തേക്ക് 0.2% പിന്നീട് 0.02% പിന്നീട് വരുന്ന ഓരോ വർഷത്തേക്ക് 0.05% പിഴ നൽകണമെന്നാണ് കരാറിലെ ഒരു വ്യവസ്ഥ. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി 22,831.32 ചതുരശ്ര മീറ്റർ സ്ഥലം നഗരസഭ കരാറുകാർക്ക് വിട്ടു നൽകി. ഈ സ്ഥലത്ത് 8,675.32 ചതുരശ്ര മീറ്റർ പ്ലോട്ട് ഏരിയയിൽ കെട്ടിടം നിർമ്മിക്കാനാണ് നഗരസഭ ആവശ്യപ്പെട്ടത്. കരാർ നിലവിൽ വന്നിട്ട് ഇപ്പോൾ 14 വർഷങ്ങളോളമായി. 24 മാസം എന്ന നിർദ്ദിഷ്ടമായ സമയപരിധിക്കുള്ളിൽ കരാർ കമ്പനി കെട്ടിടം പൂർത്തിയാക്കിയില്ല. വ്യവസ്ഥ പ്രകാരം വീഴ്ച വരുത്തിയതിന് കരാർ കമ്പനി നഗരസഭയ്ക്ക് കോടിക്കണക്കിന് രൂപ പിഴ നൽകേണ്ടതുണ്ട്. ഇപ്പോൾ അവർ നിർമ്മാണം പൂർത്തിയാക്കി കംപ്ലീഷൻ പ്ലാൻ സമർപ്പിച്ചിരിക്കുന്നു. കംപ്ലീഷൻ പ്ലാൻ അനുസരിച്ച് അവർക്ക് വിട്ടു നൽകിയ സ്ഥലത്തിനേക്കാൾ 1020 ചതുരശ്ര മീറ്റർ സ്ഥലം, ഏതാണ്ട് 60 സെൻറ് ഉണ്ടാവും അല്ലേ, 61 സെൻറ് സ്ഥലം കൂടുതലായി കയ്യേറി അവർ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നു. ഇത് നിയമലംഘനവും അനധികൃതവുമാണ്. ഇത് ക്രമവൽക്കരിക്കാൻ കൗൺസിലിൻ്റെ അംഗീകാരവും സർക്കാരിൻ്റെ അനുവാദവും വേണം. വ്യവസ്ഥ പ്രകാരം 8,675.32 ചതുരശ്ര മീറ്ററിൽ നിർമ്മിക്കേണ്ടിയിരുന്ന കെട്ടിടം 8,989 ചതുരശ്ര മീറ്റർ പ്ലോട്ട് എന്ന ഏരിയയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പ്ലോട്ട് ഏരിയ 313.68 ചതുരശ്ര മീറ്റർ അധികം. ഇത് കേരള കെട്ടിട നിർമ്മാണ ചട്ടത്തിന് വിരുദ്ധമാണെന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കമ്പനിയുടെ ഉടമ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഒരിളവ് തന്നാൽ ഞങ്ങൾ അടച്ച് പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാണെന്ന് അത് അന്നത്തെ ചെയർമാൻ ഉൾപ്പെടെ എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് ഈ രീതിയിൽ പോയാൽ ഈ പ്രൊജക്റ്റ് വടകരക്ക് നഷ്ടപ്പെടുന്നു മാത്രമല്ല ഇത് അലങ്കോലമാകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം. അതിന് പിഴപ്പലിശ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കമ്പനി ഉടമ തയ്യാറാവുകയും കമ്പനി ഉടമ തയ്യാറായിട്ടും അത് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടും ചെയർമാൻ്റെ അന്നത്തെ ചെയർപേഴ്സൻ്റെ ഉൾപ്പെടെ അവരെ സമീപിച്ചപ്പോൾ അത് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി അവരിൽ നിന്നൊരു ഒരു കത്ത് വാങ്ങുകയും ആ കത്ത് കൗൺസിലിൽ വെച്ചുകൊണ്ട് അതിശക്തമായി UDF ഫൈൻ അടപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്, സമരം നടത്തിയിട്ടുണ്ട്. ഇതൊന്നും ശശി ഗവൺമെൻ്റ് ആണെന്നൊന്നും ലജീഷ് കൗൺസിലും കൗൺസിലിന് പുറത്തും കോട്ടപ്പറമ്പിൽ വലിയ പ്രതിഷേധങ്ങൾ UDF സംഘടിപ്പിച്ചിട്ടുണ്ട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെയാണ് നമ്മുടെ പത്ര റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് സ്വമേര കേസെടുക്കുന്നത്. ആ വിഷയം കൗൺസിലിൽ ഭൂരിപക്ഷത്തോടുകൂടി ഒഴിവാക്കി കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൽ പോയി ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം കൗൺസിൽ തന്നെ തീരുമാനിക്കണമെന്ന് നേരത്തെ MC പറഞ്ഞ പോലെ ആ വാക്കിനെ വളച്ചൊഴിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് അത് ഒഴിവാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. എന്തുണ്ടായി 2014 ആയി അപ്പോഴേക്കും 2014 വീണ്ടും ഈ പറയപ്പെടുന്ന ഫൈൻ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് 24 മാസം ഇതിൻ്റെ വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി അനുമതി കൊടുത്തു. 2014 കൊടുത്താൽ 2016 സെപ്റ്റംബറിൽ ഇതിൻ്റെ വർക്ക് തീരണം. 2016 ഇതിൻ്റെ വർക്ക് തീർന്നാൽ ഇത് വർക്ക് തീർന്നിട്ടില്ല 2014 കംപ്ലീഷൻ കൊടുക്കണോ? 2016 ഇവർ എന്ത് ചെയ്തു? ഇവരൊരു കത്ത് കൊടുത്തു ഞങ്ങൾ വർക്ക് പൂർത്തിയായിട്ടുണ്ട്, ഒരു കത്ത് കൊടുത്തു. സാധാരണ കംപ്ലീഷൻ കൊടുക്കേണ്ട അങ്ങനെയല്ലോ, വർക്ക് പൂർത്തിയായ കംപ്ലീഷൻ കൊടുക്കണോ? വാർത്താസമ്മേളനത്തിൽ MC വടകര, TI നാസർ, പുറന്തോട്ടത്തിൽ സുകുമാരൻ, TK കേളു തുടങ്ങിയവർ പങ്കെടുത്തു.
and this one. കിട്ടിയല്ലോ, ഇത് തന്നെ. നോക്കൂ, ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതേ മാം. ഇത് ഞങ്ങൾ കൊച്ചിയിൽ വാങ്ങിയതാ. പക്ഷേ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക്ഡ് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. ഇതാണ് മലബാർ പ്രോമിസ്.